യുവമോർച്ചയുടെയും പരുമല ബലിദാൻ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ മാന്നാറിൽ സംഘടിപ്പിച്ച 23-ാമത് പരുമല ബലിദാന ദിനം അനുസ്മരണ സമ്മേളനത്തിൽ കണ്ണൂരിലെ മുൻ MP AP അബ്ദുള്ളക്കുട്ടിയായിരുന്നു മുഖ്യാതിഥി. സംഭവം നടക്കുമ്പോൾ SFI നേതാവായിരുന്നു ഇപ്പോൾ ABVP-ക്കാരനായ അബ്ദുള്ളക്കുട്ടി. കമ്മ്യൂണിസ്റ്റ് പൈശാചികതയുടെ ആ ഭീതിദായമായ ദിനത്തിന്റെ ഓർമ്മകൾ ജ്വലിപ്പിക്കുന്നതായിരുന്നു പരിപാടിയിൽ അബ്ദുള്ളക്കുട്ടിയുടെ സാന്നിധ്യം. ബലിദാന ദിന ശ്രദ്ധാഞ്ജലി ഉദ്ഘാടനം ചെയ്ത അബ്ദുള്ളക്കുട്ടി പറഞ്ഞ വാചകങ്ങൾ ക്രിമിനലുകൾക്ക് ഓശാന പാടുന്ന DYFA-യുടെയും CPM-ന്റെയും പൈശാചിക മുഖം വെളിവാക്കുന്നതായിരുന്നു. പരുമല സംഭവം നടക്കുമ്പോൾ ഞാൻ SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നുവെന്ന് പറഞ്ഞാണ് അബ്ദുള്ളക്കുട്ടി സംഭവം ഓർത്തെടുക്കുന്നത്. ആ നൊമ്പരത്തിന് അനുകൂല നിലപാട് എടുക്കുന്നതിന് ഞാൻ ഇപ്പോൾ ഈ പരുമലയുടെ വേദിയിൽ വന്ന് പ്രായശ്ചിത്തം ചെയ്യുകയാണെന്നും കണ്ണൂർ മുൻ MP പറയുന്നു. ഈ വേദിയിലിരിക്കുന്ന അനുവിന്റെ പിതാവ് ശശിയേട്ടൻ, സുജിത്തിന്റെ പിതാവ് ശിവദാസ് ഏട്ടൻ എന്നിവരുടെ മുന്നിൽ 1000 ക്ഷമ ചോദിക്കുന്നു. പാപകാലഘട്ടത്തിൽ ആ ക്രൂര പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിന് എന്ന് അബ്ദുള്ളക്കുട്ടി പരുമല ബലിദാന അനുസ്മരണ വേദിയിൽ പറഞ്ഞു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ജനമനസാക്ഷിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത മാർക്സിസ്റ്റ് ക്രൂരതയാണ് പരുമല പമ്പ കോളേജിൽ നടന്നത്. ക്രൂരവും പൈശാചികവുമായ കൊലപാതകങ്ങൾ ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും അത് അവരുടെ ജീനിന്റെ പ്രത്യേകതയാണെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ദേശത്തിന്റെ ഭാവിയിലേക്ക് ഉദിച്ചു വന്ന 3 കൗമാരങ്ങളെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയത്. കാലം ഈ ക്രൂരതയ്ക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല. SFI ഇപ്പോൾ സ്റ്റുപ്പിഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയെന്നും മുൻ SFI നേതാവ് കൂടിയായ AP അബ്ദുള്ളക്കുട്ടി പറയുന്നു. ആയിരങ്ങളാണ് 23-ാമത് പരുമല ബലിദാന ശ്രദ്ധാഞ്ജലിയിൽ പങ്കെടുക്കാനായി എത്തിയത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വീരബലിദാനികളായ അനുവിന്റെ പിതാവ് ശശിധരൻ, സുജിത്തിന്റെ പിതാവ് ശിവദാസൻ നായർ എന്നിവരും പങ്കെടുത്തു. BJP ജില്ലാ പ്രസിഡന്റ് K. സോമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ D. അശ്വനിദേവ്, MV ഗോപകുമാർ, പരുമല ബലിദാൻ ട്രസ്റ്റ് സെക്രട്ടറി മധു പരുമല, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീരാജ് ശ്രീവിലാസം, BJP മണ്ഡലം പ്രസിഡന്റ് സജു ഇടക്കലിൽ, PK വാസുദേവൻ, രാജേഷ് ഗ്രാമം, സജു കുരുവിള, ഷാജി കരുവാറ്റ, വിശ്വവിജയ് വിജയ്പാൽ, അജൂബ് എന്നിവർ പ്രസംഗിച്ചു. പരുമല ബലിദാൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പമ്പ കോളേജിലെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും ചടങ്ങിൽ നടത്തി. വിദ്യാർത്ഥികളായാലും എതിർപക്ഷത്തെങ്കിൽ ഉന്മൂലനം ചെയ്യുക എന്ന കാലഹരണപ്പെട്ട സിദ്ധാന്തത്തിന്റെ ക്രൂരത നേർസാക്ഷ്യമായിരുന്നു പരുമലയിലെ പ്രാകൃത കൊലപാതകം. പമ്പാതീരത്ത് പരുമലയിൽ 23 വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ കല്ലും കട്ടയും വലിച്ചെറിഞ്ഞ ആറ്റിൽ മുക്കിക്കൊല്ലുകയായിരുന്നു 3 ABVP പ്രവർത്തകരെ. കേരളത്തിലെ ആ ടിയാൻമെൻ സ്ക്വയർ മോഡൽ ക്രൂരത എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. മാന്നാർ പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിൽ 3 ABVP പ്രവർത്തകരെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ഈ ദാരുണ സംഭവം നടന്നത് 1996 സെപ്റ്റംബർ 17-നാണ്. ദേശീയതയുടെ ആദർശത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ അനു, കിം കരുണാകരൻ, സുജിത് എന്നീ 3 ABVP പ്രവർത്തകരെ CPM DYFI കാബാലികൾ പമ്പയാറ്റിൽ മുക്കിക്കൊല്ലുകയായിരുന്നു. മാന്നാർ ആലമൂട് കിം കോട്ടേജിൽ പരേതനായ കരുണാകരൻ ലീല ദമ്പതികളുടെ ഏകമകൻ 17-കാരൻ കിം കരുണാകരൻ, കൂട്ടമ്പേരൂർ ഇന്ദിരാലയത്തിൽ ശശിധരൻ നായർ ഇന്ദിരാ ദമ്പതികളുടെ ഏകമകൻ 20-കാരൻ PS അനു, ചെട്ടികുളങ്ങര കണ്ണമംഗലം ശാരദാഭവനം ശിവദാസൻ നായരുടെയും പരേതയായ ശാരദയുടെയും മകൻ 17-കാരൻ സുജിത് എന്നിവരാണ് CPM DYFI ഗുണ്ടകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പുറമെ നിന്നുള്ള ഗുണ്ടകളുടെ നേതൃത്വത്തിൽ കോളേജിൽ കയറി നടത്തിയ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് പ്രാണരക്ഷാർത്ഥം കോളേജിന് സമീപത്തുകൂടി ഒഴുകുന്ന പമ്പ നദിയിലേക്ക് ചാടിയ ഇവരെ ആൻഡമാനിലെ സെന്റലീസ് ദ്വീപുകാരെ അനുസ്മരിക്കും വിധത്തിൽ ചവിട്ടിയും കല്ലെറിഞ്ഞും വെള്ളത്തിൽ താഴ്ത്തി കൊല്ലുകയായിരുന്നു. മനുഷ്യ മനസാക്ഷിയെ വിറങ്ങലിപ്പിച്ച ഈ സംഭവത്തിലെ പ്രതികളെ തെളിവുകൾ നശിപ്പിച്ച് രക്ഷപ്പെടുത്തുകയാണ് ഭരണസാരഥ്യം പേറിയിരുന്നവർ ചെയ്തത്. നീതി ദേവതയ്ക്ക് പോലും കണ്ണു കെട്ടേണ്ടി വന്ന അരുംകൊലയായിരുന്നു പമ്പാതീരത്ത് നടന്നത്. കൊലയാളികളെ പിടികൂടുന്നതിന് പകരം കൊല്ലപ്പെട്ടവരെ മോശമായി ചിത്രീകരിക്കാനാണ് നിയമപാലകരും ഇവരെ നയിക്കുന്നവരും ചെയ്തത്. ഇതിന്റെ ഫലമായി ഈ നരമേധത്തിന് നേതൃത്വം കൊടുത്തവരും നടത്തിവരും ഇന്നും അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പരമലയിലും പരിസര പ്രദേശങ്ങളിലും സസുഖം വാഴുന്നു.
ചിലർ വിദേശത്തേക്കും കടന്നു. ഭരണസ്വാധീനത്തിൽ തെളിവുകൾ നശിപ്പിച്ച പ്രതികളെ രക്ഷപ്പെടുത്തിയ കേസ് സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യം ഇപ്പോഴും ശക്തമാണ്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.